കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന, കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന വിഷയമാണ് കുടിയേറ്റം. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾ നാടും വീടും പള്ളിയും ഇടവകയും നമ്മുടെ സഭാ സംവിധാനങ്ങളും സാധ്യതകളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ മക്കൾ ഈ നാട് വിട്ട് മറുകരയിലേക്ക് അവർ എത്തുമ്പോൾ അവരുടെ വിശ്വാസ ജീവിതത്തിന് എന്താണ് സംഭവിക്കുന്നത്? അവർ കൂടുതൽ തീക്ഷ്ണതയുള്ള വിശ്വാസികളായി മാറുന്നോ, മാറുന്ന സാഹചര്യമാണോ നമ്മൾ കൂടുതൽ കാണുന്നത്? അതോ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിലേക്ക് അവരെത്തുമ്പോൾ ചതികളിലേക്കും ചതിക്കുഴികളിലേക്കും അധാർമികതയിലേക്കുമൊക്കെ അവരുടെ കണ്ണും അവരുടെ നോട്ടവും അവരുടെ സാന്നിധ്യവുമൊക്കെ എത്തുന്നുണ്ടോ? അങ്ങനെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ സാധ്യത നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൂടെയുള്ളത് ഡോക്ടർ മേരി റെജീന, ഒപ്പം ശ്രീ സജൻ സി എ. രണ്ടുപേർക്കും ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. ടീച്ചർ, നമ്മൾ മറ്റൊരു ഫയർ റൂമിലാണ് ആയിരിക്കുന്നത്. നമ്മൾ ഇതിൽ പല ഘട്ടങ്ങളിലായി ഫയർ റൂമിൽ മൈഗ്രേഷൻ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുടിയേറ്റം ഉണ്ടാകുന്നത്, അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ. ഒരു പൊതുസമൂഹം എപ്പോഴും അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് മാത്രം മതി. പക്ഷേ മൈഗ്രേഷൻ ഇത്രയും അധികമാകുമ്പോൾ പോലും നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ നാട്ടിൽ നമ്മൾ നട്ടുവളർത്തേണ്ട നമ്മുടെ സഭയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? അതിനുമപ്പുറത്ത് നമ്മുടെ വിശ്വാസത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണ് നമ്മൾ അധികം ചർച്ച ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ തുടക്കത്തിൽ എങ്ങനെ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്? നമ്മളൊരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ യൂട്യൂബിലെ വിദേശ രാജ്യങ്ങളിലെ പെരുന്നാളുകളുടെ, ക്രിസ്മസിൻ്റെ ഒക്കെ ആഘോഷങ്ങൾ കാണുമ്പോൾ ഞാൻ അതിശയിച്ചു പോകാറുണ്ട്. നമ്മുടെ ഇവിടെ നാട്ടിലുള്ളതിനേക്കാൾ കേരളമായിട്ട് വലിയ പെരുന്നാളുകൾ, ബാൻഡ് സെറ്റുകൾ ഒക്കെ ആയിട്ട് എല്ലാവരും അവിടെ ട്രഡീഷണൽ വെയറിൽ മുണ്ടും ജുബയും, സ്ത്രീകളാണെങ്കിലും ഒക്കെ കുട്ടികളും, എനിക്ക് തോന്നുന്നു ആ ഇടവകയിലെ സർവ്വജനവും കൂടിയിട്ട് ഇത്രയും പ്രോപ്പർട്ടീസ് ഇവിടുന്ന് അമേരിക്കയും യു കെ ഒക്കെ എത്തണ്ടേ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. മുത്തുക്കുടയിൽ തുടങ്ങി ബാൻഡ് എല്ലാ സംഗതികളുമായിട്ട് ആഘോഷിക്കുന്ന കാണുമ്പോൾ ഇവിടെ അല്ല, വിശ്വാസം എവിടെയാണേലും ഈ ഭൂഗോളത്തിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ മലയാളികളുടെ വിശ്വാസത്തിനും കോട്ടം വരുന്നില്ല എന്ന് ആശ്വസിക്കാം അത്തരത്തിലുള്ള. പക്ഷേ ആ ഇടവകയിലേക്ക് ചേരുന്നവരുടെ പ്രായവും ജീവിതാന്തസ്സും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എല്ലാ സ്ഥലത്തും ഇപ്പൊ മലയാളത്തിൽ വേദപാഠമുണ്ട്, അതൊക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് കുട്ടികളും ഒക്കെ. പക്ഷെ അവിടെ വിവാഹിതരായി ചിലപ്പോൾ ആദ്യമായി അവിടെ പോവുകയോ, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പാരൻസും രണ്ട് മൂന്ന് തലമുറ ഒന്നിച്ചുള്ളവരോ ഒക്കെ ആകാം ഈ ഇടവകയിലെ പാർട്ടിസിപ്പേഷൻ എന്ന് തോന്നുന്നു. ഇപ്പൊ അതല്ല അവസ്ഥ. ആരാണ് ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ, അപ്പൊ കഴിഞ്ഞ ഒരു തലമുറയിൽ ഉദ്യോഗത്തിനായി പോയവരാണ് ഇത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിയുമ്പോൾ പോവാൻ തുടങ്ങി എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൂന്നാല് വർഷം മുന്നേ അവരെ ഡിഗ്രി കഴിയുമ്പോഴായിരുന്നു, ഇപ്പൊ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ പോവാൻ തുടങ്ങുന്ന കുട്ടികൾ അവിടെ ചെന്നിട്ട് ഈ വിശ്വാസ സമൂഹത്തോടൊപ്പം ചേരുന്നുണ്ടോ? കുടുംബസ്ഥരല്ലാത്തവർ ഈ വിശ്വാസ സമൂഹത്തോടൊപ്പം ചേരുന്നുണ്ടോ എന്ന് ഈ വിദേശ ഇടവക മലയാളി ഇടവകക്കാരോട് ചോദിച്ചാൽ എന്തുത്തരമായിരിക്കും കിട്ടുക എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ കുട്ടികൾ ഓവർ ടൈം വർക്ക് ചെയ്യണം, പഠിക്കണം, സ്വാതന്ത്ര്യം ഒരുപാട് ലഭിക്കുന്നുണ്ട്, പലരുടെയും ഒപ്പമുള്ള ജീവിതം. ഇവരൊന്നും ഇൻഡിവിജ്വൽ ആയിട്ടോ കുടുംബത്തിലോ അല്ല വസിക്കുന്നത്, അവര് പല നാനാജാതി മതസ്ഥരോടൊപ്പം ഹോസ്റ്റലുകളും അല്ല, മുറികളൊക്കെ എടുത്ത് ഷെയർ ചെയ്ത് ജീവിക്കുന്നു, ഓവർ ടൈം വർക്ക് ചെയ്യുന്നു. കൃത്യമായി ഈ കുർബാന സമയത്ത് ഇടവകയിൽ എത്താനോ ഇടവകയുമായിട്ട് ഇടപഴകി ജീവിക്കാനോ ഒക്കെ ഈ കുരുന്നുകൾക്ക് എന്ന് തന്നെ പറയും. നമ്മൾ ഒരു 18 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുമക്കളല്ലേ, അവര് സാധിക്കുമോ? അതാണ് ചോദ്യം. അവര് മുതൽ ആ പ്രായം കഴിഞ്ഞ് ഈ കുടുംബസ്ഥരാവുന്നത് എത്ര വയസ്സിലാ? 30 വയസ്സാകുമ്പോഴൊക്കെ അവിടെ PR ഒക്കെ കെട്ടി സെറ്റിലായി ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഒരാളെ വിവാഹം കഴിക്കുമോ? അതടുത്ത ഇഷ്യൂ. അപ്പോഴേക്കൊരു വലിയ ഗ്യാപ്പ് വരുമ്പോൾ ഈ ചെറുപ്രായത്തിൽ പോകുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലാണ്.
സോഷ്യൽ മീഡിയ ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് സാജൻ അങ്ക് കാണുന്നത്? ഈ കുട്ടികൾ ചെറിയ പ്രായം തൊട്ട് പോകുന്നു, ഇവരവിടെ പോയി കഴിയുമ്പോൾ ഒരു സ്വാതന്ത്ര്യ ലോകത്തിലേക്കാണ് അവരെത്തുന്നത്. അവിടെ പ്രത്യേകിച്ച് പേരൻസിൻ്റെ ഡയറക്റ്റ് മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ അമ്മാവന്മാരോ അമ്മായിമാരോ നേരിട്ട് നിരീക്ഷണ വലയത്തിലല്ലാതെ സമൂഹത്തിൻ്റെ വലിയ ജഡ്ജ്മെൻറ്റുകൾ ഒന്നുമില്ലാതെ ഒരു സ്വതന്ത്ര ലോകത്തിലേക്ക് അവർ പോകുമ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആയിരിക്കും ഫെയ്ത്തിനെ കൂടെ കൊണ്ടുപോകാൻ? ദാറ്റ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട്, അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആളുകളുമില്ലേ, അല്ലെങ്കിൽ ആളുകൾ ഉണ്ടോ എന്നൊക്കെ, എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങയുടെ നിലപാട്? അങ്ങനെയുള്ള ആളുകൾ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. കാരണം എനിക്ക് പരിചയമുള്ള ധാരാളം എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ യു എ ഇയുടെ പല ഭാഗങ്ങളിലുണ്ട്. ഞാൻ ആ സ്ഥലം പറയാൻ കാര്യം, അവിടങ്ങളിലുള്ള പല ആൾക്കാരും ആയിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷനുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവരുടെയും ജീവിതാനുഭവങ്ങൾ ഇവർ പറയുമ്പോൾ മനസ്സിലാവുന്നത്, നാട്ടിലായിരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നാട്ടിലായിരിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനേക്കാൾ കുറേയും കൂടി ഫെയ്ത്ത് ലെവൽ കുറേയും കൂടി ഒരു ഡീപ്പർ ലെവലിലേക്ക് പോകാനായിട്ട് ഇവർക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് അവർ പറയാൻ കാരണം. മറ്റ് സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ ഈ നേരത്തെ നിതിൻ സൂചിപ്പിച്ചതുപോലെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്നിട്ട് പോലും അവർക്കവിടെ ഈ ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരുമിച്ച് കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് ചെറുപ്പക്കാരുടെ യൂത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ടീൻസിൻ്റെ നേരത്തെ ആൾ ചോദിച്ച ചോദ്യം അപ്പോഴും അവിടെ ബാക്കി വന്നിട്ടില്ല. അവര് അവരുടെ ഷെയറിങ് മുഴുവൻ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്, അന്യനാട്ടിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു കുർബാനയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടാണെങ്കിൽ പോലും അവരുടെ ആ ഒരു ഫെലോഷിപ്പ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്ന ഫെലോഷിപ്പ്, ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്ന അവരുടെ ഒരു ഫെലോഷിപ്പ്, ബൈബിളിൽ പറയുന്ന പോലെ അപ്പുമുറിക്കൽ, വചനമുറിക്കൽ, പങ്കുവയ്ക്കൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. അപ്പോൾ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിലാണ് ഇത് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഞാൻ മാഗസീൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ഈ അനുഭവങ്ങളൊക്കെ പലപ്പോഴായിട്ട് അവർ എഴുതി അയക്കാറുണ്ട്, നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്യനാടുകളിലേക്ക് പോകുന്ന നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വിശ്വാസത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് രണ്ട് തലങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഞാൻ കേട്ടിട്ടുള്ളതിൽ കൂടുതലും വിശ്വാസത്തിൽ അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നു, കൗതാശികപരമായുള്ള ജീവിതങ്ങളിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാനും ഏറെക്കുറെ അതിന് സമാനമായ അഭിപ്രായമാണ്. എൻ്റെ ബന്ധുക്കൾ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ പല സ്ഥലത്ത് പോകുമ്പോഴും അവരിവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ അവിടുത്തെ യൂത്ത് SMYM-ലും ജീസസ് യൂത്തിലുമൊക്കെ ആക്റ്റീവായി പങ്കെടുക്കുന്നു. ഇവിടെ പള്ളിയിലേക്ക് കാര്യമായി കടന്നില്ലാത്ത ആളുകൾ എല്ലാ ദിവസവും ദീർഘമായി ഡ്രൈവ് ചെയ്ത് പോലും വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുന്നു, അവിടെ ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നു, ധ്യാനങ്ങൾ സംഘടിപ്പിക്കുന്നു. എന്നുവെച്ചാൽ ഞാൻ ഒരു സാധാരണ ഒരു ഞായറാഴ്ച വിശ്വാസിയായിരുന്ന ആളുകൾ തന്നെ അവിടേക്ക് കൂടുതൽ ആക്റ്റീവ് ആകുന്ന ഒരു വശമാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഏത് പ്രായക്കാർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടൊക്കെ പോകുന്ന ആളുകളുണ്ട്, പക്ഷെ കോളേജിലുള്ള എക്സാമ്പിൾസ് ആണ് നമുക്ക് കൂടുതലുള്ളത്. പക്ഷെ ടീച്ചർ പറഞ്ഞ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞതിൻ്റെ ഒരു സാരാംശം ഞാൻ മനസ്സിലാക്കുന്നത്, കുട്ടികൾ പോകുന്ന പ്രായം, അപ്പൊ ഈ ഞാൻ ചോദ്യം ഇതായിരുന്നു, അപ്പൊ ഈ വേദപാഠത്തിലൂടെയും അല്ലെങ്കിൽ ഈ കാത്തഗസിലൂടെയൊക്കെ കിട്ടിയ മൂല്യങ്ങൾ 10 വർഷം പഠിക്കുന്നതാണല്ലോ, ആ മൂല്യങ്ങളുമായി കുട്ടി പോകുമ്പോൾ അതിന് കൂടുതൽ അവസരങ്ങൾ അവിടെ ഉണ്ടല്ലോ എന്ന ചോദ്യം മാത്രമാണ്. ഇപ്പൊ ഈവൻ ദോ പ്ലസ് ടുവിന് പോകുന്നതും ഡിഗ്രി തമ്മിൽ പോകുന്നതും തമ്മിൽ അങ്ങനെ വ്യത്യസ്തത ഉണ്ടോ? ഉണ്ടോ? യെസ്, അതാണ് എനിക്കറിയേണ്ടത്. പ്ലസ് ടു കഴിഞ്ഞ ഒരു 17-കാരൻ പോകുന്നത്, പ്ലസ് ടു കഴിഞ്ഞ് കോളേജിൽ പണ്ട് പോകുമ്പോ എന്താ സംഭവിക്കുക? ഒരു വലിയ ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റും പകപ്പും ഒക്കെ ഉണ്ടല്ലോ. അതേ പ്ലസ് ടു കാരൻ ഇന്ന് രാജ്യ ഭൂഗോളത്തിന്റെ മറ്റൊരു തലത്തില് കംപ്ലീറ്റ്ലി സെക്യുലർ ആയ എല്ലാത്തരം ആഘോഷ തിമർപ്പുകൾക്കും ഒക്കെ പറ്റുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് അവന് ഉണ്ടാകാൻ സാധ്യതയില്ലേ എന്നുള്ള ചോദ്യം എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ആ കുഞ്ഞിന് വേണ്ടത് അക്കമ്പനിമെന്റ് ആണ്. എവിടെ നിന്ന് അക്കമ്പനി ചെയ്യാൻ തുടങ്ങും? പേരൻസിന്റെ. ഞായറാഴ്ച എങ്കിലും നമ്മൾ എടവപ്പള്ളിയിൽ ഒരു 3 ഞായറാഴ്ച എത്തിച്ചാൽ ബാക്കി എനിക്ക് തോന്നുന്നു അവിടുത്തെ ആൾക്കാർ ചിലപ്പം ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തോളും ആയിരിക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അവിടുത്തെ പാരിഷ് പ്രീസ്റ്റിന് നമ്മുടെ മലയാളി അച്ഛന്മാർക്ക് തന്നെ ഈ സ്ഥാപനങ്ങളൊന്നും നടത്തണ്ടല്ലോ. ഈ ഞായറാഴ്ചകൾ അവർ മറ്റ് ഇടവേളിൽ
ചില സ്ഥലങ്ങളിലൊക്കെ രണ്ടും മൂന്നും അടവുകളാണ് അവർ മാനേജ് ചെയ്യുന്നത്. പക്ഷെ എനിക്കൊന്നും കുറച്ചുകൂടി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് കൂടുതലാണ്. പിന്നെ അവിടുത്തെ സാർ പറഞ്ഞ വാക്ക് ഞാൻ വിദേശത്ത് പഠിച്ചിട്ടുള്ള ഫെല്ലോഷിപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ വേറൊരു സിസ്റ്റമാണ്. ഇത് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ തന്നെ നിൽക്കുക, ഒരു കപ്പ് ചായ കുടിക്കുക, പരസ്പരം സംസാരിക്കുക, ഒരാൾ പുതിയത് വന്നാൽ എവിടെ നിന്നാന്ന് അന്വേഷിച്ചറിയുക. ഇവിടെ നമ്മൾ ഇങ്ങനെ പോവും, നമ്മുടെ പോവും, പിന്നെ ഇങ്ങനെ ഒരു നോട്ടമൊക്കെ ചില കുറച്ച് അസുഖം ഉണ്ട്. ഇവിടെ ആ ഫെല്ലോഷിപ്പും ഇവിടത്തെ ഇത് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണല്ലോ. ഇത് നമ്മുടെ ഇടവപ്പള്ളി, നമ്മളൊരവകാശത്തോടു കൂടി ജീവിക്കുന്നു, നമ്മൾക്കുള്ള ദേഷ്യവും വൈരാഗ്യവും എല്ലാം മുഖത്തൊക്കെ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോ. മറ്റേ അവിടെ അങ്ങനെയല്ല, അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല, അവിടെ നമ്മൾ ഒന്നിച്ച് നിക്കണം എന്ന ഒരു സ്നേഹ കൂടുതൽ ഉണ്ട് പൊതുവെ, അല്ലെങ്കിൽ തന്നെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരിക്കൽ എനിക്ക് തോന്നുന്നു ഒരു ഇടവകയിലോട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള മുതിർന്നവരെല്ലാം കൂടി ആ കുഞ്ഞുങ്ങളെ ആശ്ലേഷിച്ച് ഒപ്പം നിർത്താനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയിലേക്ക് എത്തിക്കേണ്ട ചുമതല ആരെയാണ്? ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുടേതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ നമുക്ക് കുറെയൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ വേദപാഠമൊക്കെ പഠിച്ചു പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് അമ്മമാർ അപ്പനും അമ്മയോടൊക്കെ ഉള്ള സ്നേഹവും ഒരു കുറേ കുറച്ച് ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും ഒക്കെ കൂടി ആയിട്ട്, കാരണം ജീവിതം എന്ന് പറയുന്നത്, പാരന്റ്ഹുഡ് എന്ന് പറയുന്നത് വടിയെടുക്കൽ മാത്രമല്ലല്ലോ, സ്നേഹിക്കലാണ്, എല്ലാം കൂടി ചേർന്ന ഒരു ചെറിയ നാടകം കളിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എനിക്ക് തോന്നുന്നു ഫെയ്ത്തിൽ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. വിദേശത്തുള്ള ഇടവകകൾ അതിനുള്ള സാഹചര്യം ഒരുക്കും. അവിടെയുള്ള വൈദികരും തീക്ഷ്ണമതികളാണ് പല കാര്യങ്ങൾ കൊണ്ട്. കുറച്ചുകൂടെ അവർക്കും ആ ഒരു തീക്ഷ്ണ ഒരു മിഷൻ അനുഭവമാണല്ലോ അവിടെ, ഈ മിഷൻ അനുഭവം അവിടെ അവർക്ക് ലഭിക്കും എന്നൊക്കെ തോന്നുന്നു. പക്ഷെ നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഈ കണക്കെടുപ്പൊക്കെ പ്രധാനം. നമ്മുടെ എത്ര കുട്ടികൾ പുറത്തുപോയി, അവരെവിടെ എന്നാണ്, എന്ത് ചെയ്യുന്നു. നമുക്കും ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇന്റർനെറ്റ് മിഷനൊക്കെ ഉണ്ടായിരുന്നു സിറമലബാർ സഭയ്ക്ക്, നമ്മുടെ കുട്ടികളുടെ ലൊക്കേഷൻ ചെയ്താൽ. ഇപ്പൊ എല്ലാത്തിനും സാധ്യതയുണ്ടല്ലോ, അതിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള ചർച്ച ചെയ്തെന്ന് നമ്മൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അവരവിടെ അവിടെ ആരെയാണ് ബന്ധപ്പെടേണ്ടത്, എന്റെ കുഞ്ഞ് അവിടെ വന്ന് പെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചൊരു ബേസ് ഉണ്ട്. ബേസ് നമ്മൾ എനിക്ക് തോന്നുന്നു മാനന്തവാടി ആണെന്ന് തോന്നുന്നു വളരെ നന്നായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോബൽസിനൊക്കെ പറഞ്ഞ പോലെ എനിക്കൊരു തോന്നല്. അപ്പൊ ഈ അക്കമ്പനിമെന്റ് ഇവിടെ നിന്നും അവിടെ നിന്നും ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നമുക്ക് അവര് നാട്ടിലുള്ളതിനേക്കാൾ മികച്ച വിശ്വാസ സംരക്ഷകരായി തീരും എന്ന വിശ്വാസം എനിക്കുണ്ട്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ ഇത്തരം കൂട്ടായ്മകൾക്ക് വലിയ സാധ്യതയുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പം നമ്മളൊരു അപരിചിതമായിട്ടുള്ള ഒരു രാജ്യത്തേക്ക് ചെന്ന് ചെല്ലുമ്പോൾ ഒരു ജി സുധി ചേട്ടനോ ഒരു കെ സി ബി എം പ്രവർത്തകൻ എസ് എം ഐ പ്രവർത്തകനൊക്കെ നമ്മുടെ കൂടെ കൂടെ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ വീടും സാഹചര്യങ്ങളും കൂട്ടായ്മയും സൗഹൃദവും എല്ലാം ഈ നാട്ടിലെ എല്ലാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ താൽക്കാലികമായി അതെല്ലാം ഒന്ന് മാറ്റി ഒരു പുതിയ ലോകത്തിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും അന്ന് ഒരു ചായ മേടിച്ചിരുന്ന ആള് ആള് ആളുടെ ആ സ്നേഹത്തണലിൽ പ്രവാസികളുടെ ഇടയിൽ അത് വലിയ ആ ഒരു അറ്റാച്ച്മെന്റ് ഞാൻ പറഞ്ഞ അറ്റാച്ച്മെന്റിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ചായ മേടിച്ചു തരുന്ന ആൾ അത് അത് നെഗറ്റീവ് സൈഡിലേക്ക് ഉണ്ടായി ഐ ഫീൽ അത് അംഗീകരിക്കുന്നു. പക്ഷെ ഒരു ചായ മേടിച്ചു തരുന്ന ആള് നമ്മളെ പള്ളിയിൽ പോകാൻ വേണ്ടി സ്നേഹത്തോടെ നിർബന്ധിക്കും. ജീസുത് കൂട്ടായ്മകളിലൊക്കെ നമുക്കറിയാലോ ഒരു ഫെലോഷിപ്പ് ഒരു സ്നേഹബന്ധമൊക്കെ ഉണ്ടാകുന്ന ഒരു പക്ഷേ ചായക്കപ്പിലായിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ അവരവരുടെ അവർക്കൊരു അക്കോമഡേഷൻ ക്രമീകരിച്ചു കൊടുക്കുന്നു, അവർക്ക് ഒരു കൂട്ടായ്മ പ്രാർത്ഥനയ്ക്കുള്ള ഇടമാകുന്നു, അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ പ്രെയർ ഗ്രൂപ്പിൽ പോകുന്നു, പിന്നെ പള്ളിയിൽ പോകുന്നു, കുംഭസാരം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പക്ഷേ ഈ പ്രതിസന്ധികളുടെയും അല്ലെങ്കിൽ ഈ അനിശ്ചിതത്വങ്ങളുടെയും അല്ലെങ്കിൽ ഒന്നും എന്താകുമെന്ന് അറിയാതെ പോകുന്ന. അപ്പം ഞാൻ ടീച്ചർ പറഞ്ഞതിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മളുടെ രൂപതകളിലെല്ലാം ഒരു നെറ്റ്വർക്ക്, ഇവിടെ കെ സി ബി എം പ്രവർത്തകരും ജി സു ബി പ്രവർത്തകരും ഒക്കെ എല്ലാ രാജ്യത്തും ഉണ്ടല്ലോ, അവരുടെ ഒരു കൃത്യമായ ഒരു മാപ്പിംഗ് നമുക്കുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരാൾ പോവുകയാണെന്ന് പറയുമ്പോൾ ഇടവക വികാരിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ഓക്കെ ഇനി ക്യൂബക്കാണ് അല്ലെങ്കിൽ ടൊറോണ്ടോ ആണ് അല്ലെങ്കിൽ എന്താണ് ലണ്ടൻ ആണ് ഓക്കെ ഇവിടെ ഒരാളുണ്ട് ഇവരെ ഒന്ന് വിളിച്ചേക്കണം, വേറെ ഒന്നും ചെയ്യണ്ട, ഒരു വാട്സപ്പ് മെസ്സേജ് എങ്കിലും അയച്ചേക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് അങ്ങനെ 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 കൃത്യമായി അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയ വല്ലപ്പോഴും അച്ഛനൊന്ന് വിളിക്കുകയും കൂടെ ചെയ്യണം, ഇനിയാളെ വിളിച്ചോന്നെങ്കിലും ചോദിക്കാൻ പറ്റിയല്ലേ
എനിക്ക് തോന്നുന്നു കുറെ കൂടിയൊക്കെ പഴയ പോലെ അല്ലല്ലോ, ഇതൊക്കെ ഫിംഗർ ടിപ്സിലുള്ള സംഗതികളാ. ഇപ്പൊ വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്യാൻ, ഭയങ്കര ഒരു എഫേർട്ടിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു പ്രവാസികൾ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് അവര്. അതും കഴിഞ്ഞ തലമുറ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ എന്റെ മൂത്ത മകൻ ആദ്യം കുവൈറ്റിൽ പോയപ്പോൾ ഞാൻ തൊട്ടടുത്ത വീടുകളിൽ തന്നെ കുവൈറ്റിൽ ജോലിയുള്ളവരെയൊക്കെ നമ്പർ വാങ്ങിച്ച് ഞാൻ കൊടുത്തു വിട്ടു. അവൻ അവിടെ ചെന്ന് വിളിക്കാൻ ഞാൻ നിർബന്ധിച്ചു. വിളിച്ചപ്പോൾ എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയത് ഒരു കുട്ടി പറഞ്ഞു, ഞാൻ അവൻ ആളുടെ മകനെ ഇവിടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അല്ല, പക്ഷെ ആ കുട്ടി പറഞ്ഞു നിനക്ക് എന്തെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നാലും ഞാൻ എന്തെങ്കിലും തരാം, കാരണം ശമ്പളം കിട്ടുന്നതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും. അത്രയ്ക്ക് ഓപ്പൺ മൈൻഡ്നെസ് ഉള്ള, സഹായിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേര്, എല്ലാവരും അങ്ങനെ ആയിക്കോണം എന്നില്ല, ഉണ്ട് എന്ന തിരിച്ചറിവിലൂടെ അവരെയും കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിച്ച് അവിടെയുള്ള ഇടവകക്കാരെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ ഓൺലൈനായിട്ടൊക്കെ ചേരാൻ നമുക്കൊരു പ്രയാസവും ഇല്ലല്ലോ. അതും ഒരു പുതിയ ദൗത്യമായി. സഭയ്ക്ക് ഒരുപാട് പുതിയ മുഖങ്ങൾ ആവശ്യമുണ്ട്. ഇവിടുത്തെ സ്കൂളും കോളേജിനെയൊക്കെ കോൺസെൻട്രേഷൻ വിട്ട് നമ്മൾ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനം അങ്ങോട്ട് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ പുതിയ മിഷനുകൾ നമുക്ക് യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ടല്ലേ, നമ്മൾ വളരെ പ്രായോഗികമായിട്ടാണല്ലേ അവിടെ പോകേണ്ട ആളുകൾ തീർച്ചയായിട്ടും അവിടെ പോകും. അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ഫെയ്ത്തിനെ എങ്ങനെ പരിപോഷിപ്പിക്കുന്ന ഒരു ചർച്ച നമ്മുടെ സഭാതലത്തിൽ പോലും ആ നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ചിന്തിക്കുന്നുണ്ട് പിതാക്കന്മാർ, അടുത്തൊരു 20 വർഷം കഴിഞ്ഞ ശേഷം ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും, അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നും അല്ലേ. തീർച്ചയായിട്ടും അതിന്റെ ഒക്കെ ഒരു രൂപമാണ് ഈ പുതിയ രൂപതകൾ, അന്താരാഷ്ട്ര നമ്മുടെ ഇന്റർനാഷണൽ ആയിട്ട് നമ്മുടെ രൂപതകൾ വരുന്നു. അഭിമതി പിതാക്കന്മാർ പുതുതായി ധാരാളം ആളുകളെ അയക്കുന്നു, അതുപോലെ തന്നെ വൈദികർ ഇപ്പൊ എല്ലാ സഭകളും എല്ലാ സന്യാസ സഭകളും അവിടെ സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യം അവിടെ എത്തുന്നുണ്ട്. അൽമായർ തന്നെ വളരെയധികം അവിടെ ആക്റ്റീവ് ആണ്. ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും ഈ ടീൻസിന്റെ അതുപോലെ ചെറിയ കുട്ടികൾ, നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് പോകുന്ന കാര്യം പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു ഈ പാരന്റ്സ് ഇപ്പോ ഓൾമോസ്റ്റ് എല്ലാ പാരന്റ്സ് ഇതിനെ കുറിച്ച് ബോധേഡാണ്. കാരണം ധാരാളം ആളുകൾ അവിടെ ഉണ്ടെന്നും ഏത് ആരെങ്കിലും നാട്ടിലുള്ള ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എടാ ഇന്ന, ഇപ്പൊ എനിക്ക് തന്നെ രണ്ടു മൂന്ന് കോഴ്സ് ഈ അടുത്ത നാളുകൾ വന്നു, ജർമ്മനിയിലുള്ള അതുപോലെ ഓസ്ട്രേലിയയിൽ അങ്ങനെ അവിടെയുള്ള എൻ്റെ മോൻ അങ്ങോട്ട് പോവുകയാണ്, ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, അവിടെ നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ, നമുക്ക് കോൺടാക്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. രണ്ട് കോൺടാക്ട് കൊടുക്കുക മാത്രമല്ല, അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഈ രണ്ടുപേരെയും വിളിക്കും, പോയ ആളെയും വിളിക്കും, അവിടെ ഉള്ള ആളെയും വിളിക്കും. അപ്പൊ അത് വളരെ ഈസിയാണത്, പോകുന്ന കുട്ടികളുടെ പാരന്റ്സിനും അതറിയാം ഈസിയാണ്, ഒരു കുഴപ്പമില്ല, എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ട്, ആൾക്കാർ പരിചയമുള്ള ആൾക്കാർ നാട്ടിലുണ്ട്, ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് കിട്ടും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒത്തിരി ടെൻഷന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ. പക്ഷേ സാറേ, അത് പോകുന്ന സമയത്ത് ഇതൊക്കെ കാണും, ഒരു കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർ ഈ കോഴ്സ് വിട്ട് അടുത്ത കോഴ്സിന് ജോയിൻ ചെയ്യും. ഇപ്പൊ എല്ലാരും ഇങ്ങനെ 2 MS ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു, അവിടെ ആ PR കിട്ടുന്നോടം വരെ തങ്ങി നിൽക്കാൻ വേണ്ടി. അപ്പൊ ഇവര് ആശാന്മാരാവും, അവിടെ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പഠിക്കും. അപ്പോഴും ഒരു സാധ്യതയുണ്ട് ഇതിൽ നിന്ന് ചെറുതായിട്ട് തെന്നിപ്പോകാൻ. അപ്പൊ നമ്മള് പോരാതെ നിലനിർത്താൻ, സസ്റ്റെയിൻ ചെയ്യാൻ, അത് നമ്മുടെ മക്കള് തന്നെ സ്വയം തീരുമാനിക്കണം. അവിടെയാണ് ഈ പേരന്റ്സിന്റെ റോൾ. ഇവർക്ക് 20 ലക്ഷം കൊടുത്ത് അങ്ങോട്ടേക്ക് കടത്തിവിടുന്നതോടുകൂടി തീരുന്നില്ല എന്ന ബോധ്യം ഇവിടെയുള്ള പേരന്റ്സിനും കൊടുക്കണം. കാരണം ആദ്യത്തെ വർഷം ചിലപ്പോൾ ഇതൊക്കെ കുറച്ച് ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് അങ്ങനെ നിൽക്കും. 2 വർഷം ആകുമ്പോൾ ഇവര് ചിലപ്പോൾ തന്നെ പോകാൻ സാധ്യതയുണ്ട് എന്നും എന്താ മാതാപിതാക്കളുടെ കടമ ഒരിക്കലും തീരുന്നില്ല. മൈഗ്രേഷനോടുകൂടി തീരുന്നു, നല്ല സ്ഥലം കിട്ടിയോ, കിടപ്പാടം കിട്ടിയോ, കൂട്ടുകാരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ പള്ളിയുണ്ടോ, കുമ്പസാരമുണ്ടോ, അവിടെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടോ, ചുറ്റുവട്ടത്തെങ്കിലും ഒരു സിസ്റ്ററിനെ അച്ഛനെ കണ്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു പ്രാർത്ഥന കിട്ടുന്നുണ്ടോ, അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടോ എന്നെങ്കിലും ഒക്കെ അന്വേഷിക്കാനും അതൊരു ചോദ്യമായി ഇവരുടെ ഫോൺ കോളുകളിലൊക്കെ ഉണ്ടാകുകയും ചെയ്യേണ്ടത് വളർത്തി. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 7-ാം ക്ലാസ് ഒക്കെ ആകുമ്പോ തന്നെ ഇവര് ഏകദേശം തീരുമാനിക്കുമല്ലോ പുറത്തു പോകും. അപ്പൊ നീ പുറത്തു പോയാൽ എങ്ങനെയായിരിക്കണം. പിന്നെ തിയറി ഒക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ കുട്ടികളുടെ ഒപ്പം അവരുടെ ജോലി സാഹചര്യങ്ങൾ, അവരുടെ ഷെഡ്യൂൾ, സഞ്ചരിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ വിശ്വാസം നഷ്ടമാകാതെ നമ്മുടെ മക്കൾ അവിടെയൊക്കെ ജീവിക്കട്ടെ, അതിനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് എനിക്കൊന്ന് വലിയൊരു പ്രാർത്ഥനാ സഹായം കൂടി നൽകേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ കൈകളിലല്ല, കൺവെട്ടത്തല്ല. ഒരമ്മ എന്ന നിലയിൽ എനിക്ക് അതിന്റെ തീയും വേദനയും മനസ്സിലാകും.
അപ്പൊ അവരെ ഇതിലൊക്കെ പിടിച്ചു നിർത്താനുള്ള വലിയ പ്രാർത്ഥന അമ്മമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ ആഗ്രഹത്തിനും എതിരായി ഒരുപാട് മക്കളൊന്നും പോകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭ അവിടെ വളരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അമ്മമാരുടെ മാത്രമല്ല കേട്ടോ, ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഒരു സംഗതി തന്നെ അത് നമുക്ക് അനുഭവത്തിലുള്ളവര് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള അനുഭവം ഉള്ളതാണ്. അപ്പോ പ്രാർത്ഥനാപൂർവം മക്കളെ പ്രാർത്ഥനയിൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, അത് അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഏത് രക്ഷാകർത്താവാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആരായാലും പോലും, അത് പറഞ്ഞു വരുമ്പോൾ മറ്റു പല സംഗതികളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതെല്ലാം ഇരിക്കുന്നത്. പ്രാർത്ഥന, നമ്മുടെ വിശ്വാസം, ഇതിലൂടെയൊക്കെ നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് നേരത്തെ പറഞ്ഞ എല്ലാ ഫോളോ അപ്പുകളും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി പ്രാർത്ഥിക്കുന്ന നമ്മളും ആ പ്രാർത്ഥനയിൽ കുറേ കൂടി ആഴപ്പെടും. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രകടമാകാൻ പറ്റും. അവിടെ ഇവിടെയും കേൾക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുന്ന മാത്രമാകാതെ ആ വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ നമുക്കത് നടക്കുന്നത്, ആ വിശ്വാസം പ്രകടമായിട്ട് നമുക്കും കാണാൻ പറ്റും. എൻ്റെ മോൻ, എൻ്റെ പെരകടാവ്, എൻ്റെ ആൻറ്റി, എൻ്റെ അങ്കിൾ, എൻ്റെ പപ്പ അവിടെയാണ്, എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ ഈ പ്രാർത്ഥന വഴിയായിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പ്രാർത്ഥനയും വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. പറയുമ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കുന്നത്, നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത്, നമ്മുടെ കൂട്ടായ്മയിലെ കുടുംബത്തിലെ മക്കളുടെ കൂടെ ഒക്കെ ഈ ദൈവം ഇറങ്ങി നടക്കുന്നത്. ചന്ദ്രനിൽ ചെന്ന ആളോട് ചോദിച്ചു, ഞാൻ ആ പേരൊക്കെ പെട്ടെന്ന് മറന്നു പോയിട്ടോ, എന്താണ് ആരോ അത്ഭുതം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രനിൽ മനുഷ്യൻ എത്തിയതല്ല അത്ഭുതം, ഭൂമിയിൽ മനുഷ്യരുടെ കൂടെ ദൈവം ഇറങ്ങി നടക്കുന്നു, ഇതാണ് ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലാ ആളുകളുടെയും കൂടെ ഉണ്ട്. പ്രാർത്ഥന വഴി നമുക്കത് എല്ലാം സാധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നമുക്ക് പ്രത്യാശയോടുകൂടി പ്രാർത്ഥനാപൂർവം നമ്മുടെ മക്കളെ കയറി പോകുമ്പോൾ, എൻ്റെ മക്കളെ കുറിച്ചല്ല ഈ പറഞ്ഞ പോലെ നമ്മളുടെ സഭയിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക പ്രാർത്ഥനകൾ നടത്താം. അവരെ നല്ല രീതിയിൽ നല്ല മക്കളായിട്ട് വിശ്വാസത്തിൽ അവിടെ വളർന്നാൽ മാത്രമേ സഭയ്ക്ക് നിലനിൽപ്പുള്ളൂ. ധാർമ്മികമായ ഒരു ലോകം, ധാർമ്മികതയുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമ്മുടെ മക്കളായിരിക്കണമല്ലോ ഭൂമിയുടെ ഉപ്പും വെളിച്ചവും ഒക്കെ, പുളിമാവും ആകേണ്ടത്. അതിനു വേണ്ടിയാണല്ലോ നമ്മൾ മാത്രമല്ല നിങ്ങൾ ലോകമെങ്ങുമായി സുശേഷം പ്രഘോഷിക്കും എന്ന് പറയുന്ന ബോധ്യം ഏറ്റെടുക്കാൻ അല്ലേ സാധിക്കട്ടെ എന്ന് നമുക്ക്. തീർച്ചയായും നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് എന്നെ സുശേഷം പ്രസംഗിക്കുവിൻ എന്ന വചനം ചേർത്ത് പിടിച്ചുകൊണ്ട് ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ, സഭയോട് ചേർന്ന് നിൽക്കുവാൻ, സഭയുടെ സ്നേഹത്തോടെ ആയിരിക്കുവാനും ഒക്കെയുള്ള കൃപ എല്ലാ യുവജനങ്ങൾക്കും ലഭിക്കണം. അവർ നാട്ടിൽ ആയിരുന്നാലും വിദേശത്തായിരുന്നാലും ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും തൊട്ടുപുറത്തൊരു പള്ളി ഉണ്ടോന്നോ, തൊട്ടുപുറത്തെ വിശുദ്ധ കൂദാശ, വിശുദ്ധ കുർബാന, കുമ്പസാരമൊക്കെ ചേർത്ത് പിടിക്കാൻ വൈദികരും സന്യസ്തരും ഒക്കെ ആയിട്ട് ചേർന്നിരുന്നു കൊണ്ട് അതിനൊക്കെ ഉപരിയായി ഈശോയോടൊപ്പം ചേർന്നിരുന്ന് സഭയുടെ ശുശ്രൂഷകനായി ലോകമെങ്ങും സുശേഷം പ്രസംഗിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുവാൻ സാധിക്കട്ടെ. ഈ ഫയറും ഇവിടെ അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.